ചൈനയിൽ നിന്നെത്തിയ രണ്ട് തമിഴ്നാട് സ്വദേശികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ മധുര എയർപോർട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ 13 പേർക്കാണ് നിലവിൽ ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചത്. അനൂപ് ദാസുണ്ട്. അനൂപ്, ഇതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം രാജ്യത്താകമാനം 13 പേർക്ക് മാത്രമാണ് വിമാനത്താവളങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതുമാത്രമല്ല, മറ്റൊരു കണക്ക് പരിശോധിച്ചാൽ ഇന്നലെ 135,000 പേരിലാണ് രാജ്യത്താകമാനം കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് പരിശോധന നടത്തിയത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ വെറും 188 പേർക്ക് മാത്രമേ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലുമെല്ലാം പടരുന്ന കോവിഡ് വകഭേദം ഇന്ത്യയിലെത്തിയാൽ അത് കൂടുതൽ പേരിലേക്ക് പെട്ടെന്ന് ബാധിക്കുമെന്നതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ കർശനമാക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. അത് കൃത്യമായി നടക്കുന്നുമുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.